ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അവർ ലേഡി ഓഫ് ക്വാപ്പ. നിക്കരാഗുവയിലെ ക്വാപ്പ എന്ന ചെറിയ പട്ടണത്തിലുള്ള ബെർണാഡോ എന്ന് പറയുന്ന വ്യക്തിക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 1980 ഒരു രാത്രിയിൽ അദ്ദേഹം സംഗതിയിൽ ഒരു പ്രകാശം കണ്ടിരുന്നു. തുടർന്ന് 15 രാത്രി അദ്ദേഹം വീണ്ടും ആ മുറിയിൽ പ്രകാശം കണ്ടു. അപ്പോൾ അദ്ദേഹം അടുത്തു ചെന്നപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ രൂപം ഒരു പ്രകാശ ശോഭയിൽ അദ്ദേഹം കണ്ടു. 1980 May 8 ബെർണാഡോ മിന്നൽ പിണരുകൾ കണ്ടു. അതിനുശേഷം ഒരു സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. ആ സ്ത്രീ കാണാൻ നീണ്ട വെളുത്ത വസ്ത്രം ധരിച്ചിരുന്നു. അദ്ദേഹം മേഘങ്ങളിലാണ് ആ സ്ത്രീയെ കണ്ടത്. അവൾ കൈകൾ നീട്ടിയപ്പോൾ കൈകളിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ബെർണാഡോയുടെ അടുത്തു വന്നു. ബെർണാഡോ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ പരിശുദ്ധ മറിയം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നാണ്, ഞാൻ ഈശോയുടെ അമ്മയാണ് എന്നമ്മ വെളിപ്പെടുത്തി കൊടുത്തു. പിന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു, എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അമ്മ വെളിപ്പെടുത്തി. 1980 May 16 പരിശുദ്ധ കന്യക മറിയം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പിന്നെ 1980 October 13 ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന 50 പേരുടെ മുമ്പിൽ അമ്മ വളരെ ദുഃഖിതയായി പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ബെർണാഡോയ്ക്ക് മാത്രമാണ് ഇത് കാണാൻ സാധിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു, ലോകത്തിൽ ധാരാളം അപകടങ്ങൾ ഉണ്ടാകുമെന്നും ജനങ്ങൾ മനസ്സ് മാറ്റിയില്ലെങ്കിൽ അത് തുടരുമെന്നും അമ്മ അറിയിച്ചു. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ കൈവിടില്ലെന്നും ജപമാല ചൊല്ലണമെന്നും അമ്മ അവിടെ വെളിപ്പെടുത്തി.